നമസ്കാരം. സി പി എമ്മിന്റെ ആ ഏകാധിപത്യ സ്വഭാവവും പ്രാദേശികമായി അവർ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നതും പാർട്ടി ഗ്രാമങ്ങളിൽ അവർ ഭരണം നടത്തുന്നതുമൊക്കെ നമ്മൾ എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ വിനീത ടീച്ചറെ ഊരുവിലക്കിയതും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. പലയിടങ്ങളിലും സി പി എമ്മിന്റെ സഖാക്കൾ അവിടെ പലരെയും ഇതുപോലെ ഊരുവിലക്കുന്നു, പലരെയും അതിക്രൂരമായി അതിക്രമിക്കുന്നു, ഗർഭം ചവിട്ടിക്കലക്കുന്നു. ഇതൊക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ സർക്കാരോ പോലീസോ ഒന്നും മിണ്ടുന്നില്ല. കണ്ണൂരിലെ ചിത്രലേഖയെ എല്ലാവർക്കും അറിയാം. എടാട്ട് എന്ന ഗ്രാമത്തിൽ, കണ്ണൂർ ജില്ലയിലെ എടാട്ട് എന്ന പാർട്ടി ഗ്രാമത്തിൽ ദുരിതമനുഭവിക്കുകയാണ് ചിത്രലേഖ ഇന്ന്. ചിത്രലേഖയുടെ ചരിത്രം ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്തവർക്കായി ഒരിക്കൽ കൂടി പറയാം. അതായത്, പയ്യന്നൂരിൽ എടാട്ട് ഓട്ടോ ഓടിക്കുന്നതിനെതിരെ സി പി എം സി ഐ ക്യു പ്രവർത്തകർ, ഈ സ്ത്രീ അവിടെ ഓട്ടോ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടാകുന്നത്. ഓട്ടോ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. സി ഐ ക്യു പ്രവർത്തകർക്ക് ഈ സ്ത്രീയെ അതിക്രൂരമായി അസഭ്യം പറയുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണെന്ന് പത്രവാർത്തകൾ വന്നത്. അതിനുശേഷം ഈ സ്ത്രീ അവരുമായി രമ്യതയിലെത്തുകയും പിന്നീട് ഇവരുമായി വീണ്ടും പ്രശ്നമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ പല സംഭവ വികാസങ്ങളും ഉണ്ടായി. അവിടെ പാർട്ടി പറയുന്നതേ ചെയ്യാവുള്ളൂ, പാർട്ടി പറയുന്ന ഓട്ടമേ പോകാവൂ, പാർട്ടി പറയുന്നവരെ മാത്രമേ ഓട്ടോയിൽ കയറ്റാവുള്ളൂ, പാർട്ടി പറയുന്ന സമയത്തെ അവിടെ വരാവുള്ളൂ, ഓട്ടോ സ്റ്റാൻഡിൽ വരാവുള്ളൂ, അങ്ങനെയുള്ള നിയമങ്ങളായിരുന്നു അന്ന് ഈ ചിത്രലേഖയ്ക്കെതിരെ ഇവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇവർ ലോൺ എടുത്ത് വാങ്ങിയ ആദ്യത്തെ ഓട്ടോ സി പി എം പ്രവർത്തകർ കത്തിച്ചു. മാത്രമല്ല, അതിനുശേഷം സുഹൃത്തുക്കളും പൗരാവകാശ പ്രവർത്തകരും പിരിവെടുത്ത് പുതിയ ഓട്ടോ വാങ്ങിക്കൊടുത്തു. അത് സി പി എം സി ഐ ക്യു പ്രവർത്തകർ തകർത്തു. സി പി എമ്മിന്റെ ജാതി വിവേചനം ഉൾപ്പെടെ ഇവരെ ജാതി പറഞ്ഞ് പരിഹസിക്കുകയും ഇവരെ ജാതി പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുകയും ജാതി പറഞ്ഞ് ഉപദ്രവിക്കുകയും ചെയ്യുന്ന പതിവ് സി പി എം കലാപരിപാടികളാണ് ആ മേഖലയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ തന്നെ ആ സമയത്ത് ഇവർക്ക് വീടില്ലായിരുന്നു, ഇവർക്ക് ഓട്ടോ വാങ്ങാനുള്ള പണം വളരെ ബുദ്ധിമുട്ടിയാണ് സ്വരൂപിച്ചത്. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ അന്ന് യു ഡി എഫ് സർക്കാരാണ് ഭരിച്ചിരുന്നത്. 2016 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് തോന്നുന്നു. അതെ, 2016 മാർച്ച്. അന്നത്തെ യു ഡി എഫ് സർക്കാർ ചിറക്കൽ പഞ്ചായത്തിൽ ചിത്രലേഖയ്ക്ക് 5 സെന്റ് ഭൂമിയും വീട് പണിയാൻ 5 ലക്ഷം രൂപയും അനുവദിച്ചു. ഇതാണ് ഇപ്പോൾ ഈ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. അതായത്, ഇവർക്ക് യു ഡി എഫ് സർക്കാർ 2016 വർഷത്തിൽ കൊടുത്ത ആനുകൂല്യങ്ങൾ ഇപ്പോൾ വീടിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ കണ്ണൂർ കളക്ടറേറ്റിൽ കഴിഞ്ഞ 4 മാസമായി കളക്ടറേറ്റിന് നടുവിൽ, കളക്ടറേറ്റിന്റെ ഓഫീസിൽ, അതിന് നടയിൽ ഈ സ്ത്രീ സമരം ചെയ്യുകയാണ്. ഇതിന്റെ ഒരു കഥ, എടാട്ട ചിത്രലേഖയുടെ പേരിൽ 6 സെന്റ് ഭൂമി ഉള്ളതിനാലാണ് ചിറക്കലിലെ ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നാണ് സ്റ്റേ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ജലവിഭവ വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ ചിത്രലേഖയ്ക്ക് പതിച്ചു നൽകിയതെന്നൊക്കെ ഈ റദ്ദാക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ എടാട്ടെ ഭൂമി തന്റെ അമ്മയുടെ അമ്മയ്ക്ക് സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയതാണെന്നും അത് അവരുടെ പേരിലാണെന്നും ചിത്രലേഖ പറയുന്നു. നിലവിൽ കാട്ടാമ്പള്ളിയിൽ വാടക വീട്ടിലാണ് ചിത്രലേഖയും ഭർത്താവും കുട്ടികളും ഒക്കെ താമസിക്കുന്നത്. എന്തൊക്കെയായാലും ഒരു സ്ത്രീയെ വഴിയാധാരമാക്കാൻ ഈ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വളരെ നല്ല കാര്യം തന്നെ. ഇത് തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പരിഹാസപൂർവ്വം പറഞ്ഞതാണ്, ഒരു സ്ത്രീക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു സ്ത്രീയോട് കാട്ടിയ രാഷ്ട്രീയ വൈരാഗ്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുത ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, 2016 അവർക്ക് കൊടുത്ത വീടും ആ സ്ഥലവും ഒക്കെ റദ്ദാക്കാൻ വേണ്ടി എത്ര കയറി ഇറങ്ങി ഉറക്കമളച്ച് കാണും സഖാക്കൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ കാലങ്ങളായി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന സർക്കാരല്ല. സ്ത്രീകളെ ദ്രോഹിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥയെ പരിഹസിക്കുകയും ചെയ്യുന്ന സർക്കാരാണ്. സ്ത്രീകൾ സമരമുഖത്തെത്തിയാൽ തല്ലിയോടിക്കും, ജലപീരങ്കി വെച്ച് എറിഞ്ഞുവീഴ്ത്തും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യും. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് എന്നിട്ട് പറയുകയും ചെയ്യും. ഇവിടെ സ്ത്രീകളായ മന്ത്രിമാരുണ്ടല്ലോ, ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ അധ്യക്ഷയുണ്ടല്ലോ, അങ്ങനെ പല പല ആളുകളുണ്ടല്ലോ, ഇവരൊന്നും എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? ചിത്രലേഖ എത്രയോ കാലമായി ദുരിതം അനുഭവിക്കുന്നു, അവർക്കൊരു കിടപ്പാടമുണ്ടാകുന്നത് പോലും ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു, റദ്ദാക്കിയിരിക്കുന്നു. എന്നിട്ട് അതും ഇതും പറഞ്ഞ് നൂലാമാലകളും പറഞ്ഞ് ഇപ്പോൾ ഇതാ സ്റ്റേ ഉത്തരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കിയിരിക്കുന്നു. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇവിടെ സ്റ്റേ ഇല്ല, ഉത്തരവില്ല, ഒന്നുമില്ല, തോന്നിയ വഴി എന്തും കാണിക്കാം. സി പി എമ്മിന്റെ സഖാക്കന്മാരാണെങ്കിൽ എന്തും കാണിക്കാം. ഇതിപ്പോൾ 2016 അവരുടെ സഖാക്കൾ തന്നെ ഓട്ടോ തകർക്കുകയും ഓട്ടോ കത്തിക്കുകയും ഇവരെ ഉപദ്രവിക്കുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ജാതി വിവേചനം പറഞ്ഞവരെ ഇവരെ ഉപദ്രവിച്ച ഈ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിൽ അവർ എങ്ങനെയെങ്കിലും കയറി കിടന്നോട്ടെ, എങ്ങനെയെങ്കിലും അവർ ജീവിച്ചുകൊള്ളട്ടെ എന്ന ഒരു അവസ്ഥ മനസ്സിൽ തോന്നേണ്ടതിന് പകരം അവരെ മനഃപൂർവ്വം തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാനുള്ള ശ്രമമാണ് സർക്കാർ വൃത്തങ്ങളും സി പി എമ്മും
ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാട്ടുകാർ വളരെ കാര്യമായി തന്നെ പരാതിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സമരമുഖത്താണ് ചിത്രലേഖ. ചിത്രലേഖയ്ക്ക് നാട്ടുകാരുടെയൊക്കെ പിന്തുണയുണ്ട്, എന്നാൽ അവർക്കൊക്കെ തന്നെ സി പി എമ്മിന് ഭീഷണിയുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും ഒരു ദുരിതപൂർണമായ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് സർക്കാരും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.